بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഈ മഹത്തായ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സാദാത്തീങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും പോഷക ഘടകങ്ങളുടെയും ഒക്കെ സമുന്നതരായ നേതാക്കൾ, വ്യത്യസ്ത രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ, സ്നേഹധന്യരായ സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം സാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, സഹായിച്ചവർ, സഹകരിച്ചവർ, അള്ളാഹു എല്ലാവർക്കും മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്തിത്വം, അവകാശം, യുവനിര വീണ്ടെടുക്കുന്നു എന്ന വളരെ പ്രസക്തമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SKSSF സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെയൊക്കെ ആദരണീയനായിട്ടുള്ള നേതാവ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന മുന്നേറ്റയാത്ര ഏതാനും സമയത്തിനകം നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേരുകയാണ്. കഴിഞ്ഞ സ്വീകരണ കേന്ദ്രങ്ങളിലൊക്കെ ആവേശോജ്ജ്വലമായിട്ടുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുകയും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയത്തിൻ്റെയും നിലപാടിൻ്റെയും ഒക്കെ സമകാലിക പ്രസക്തി സമൂഹത്തെ തരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും അത്തരത്തിലുള്ള വലിയ മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ യാത്ര നമ്മുടെ ഈ സ്വീകരണ വേദിയിലേക്ക് കടന്നു വരുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും മതസംഘടനകളാണെങ്കിലും ഒരുപാട് യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി, ആദർശ പ്രചരണത്തിന് വേണ്ടി, സമ്മേളന വിജയത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ അത്തരം യാത്രകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മൾ ഓരോ ആളുകളും ഏറ്റെടുക്കേണ്ട വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യവുമായിട്ടാണ് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന മുന്നേറ്റയാത്ര കേരളത്തിലെ മുഴുവൻ ജില്ലകളിലൂടെയും കടന്നു പോകുന്നത്. നമ്മുടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീഷണികളെക്കുറിച്ച്, പ്രതിസന്ധികളെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നമ്മൾ നടത്താറുണ്ട്. രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി ഒരുപാട് കമ്മീഷനുകൾ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. സച്ചാർ കമ്മീഷൻ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയതുപോലെ ഇന്ത്യയിലെ പിന്നോക്ക ജനവിഭാഗവും മുസ്ലിം സമുദായവും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധി, അല്പമെങ്കിലും ഭേദപ്പെട്ട സാഹചര്യം മുസ്ലിം സമുദായത്തിനുള്ളത് കേരളത്തിലാണ് എന്നാണ് സച്ചാർ കമ്മിറ്റി വ്യക്തമാക്കുന്നത്. എന്നാൽ കേരളേതര സംസ്ഥാനങ്ങളിൽ ദളിത് വിഭാഗവും മുസ്ലിം സമുദായവുമൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച്
വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ മുഴുവനും വരച്ചു കാണിക്കുന്നത്. ഉത്തരേന്ത്യയുടെ മണ്ണിലൊക്കെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ദംശനങ്ങളും അതുപോലെ തന്നെ നീതി നിഷേധവുമൊക്കെ നമ്മുടെ മനസ്സാക്ഷിയെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ മനുഷ്യരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന വളരെ ദാരുണമായ സാഹചര്യം അവിടങ്ങളിൽ നിരന്തരമായി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഗവൺമെൻ്റാണ്. സംഘപരിവാറിൻ്റെ അജണ്ടകൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണുകയാണ്. ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് രാജ്യത്ത് നിയമനിർമ്മാണങ്ങൾ നടക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമം, നമ്മൾ നേരത്തെ അതുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങൾക്ക് നമ്മൾ പങ്കാളികളായി. UAPA, NIA തുടങ്ങിയ ഒരുപാട് സംവിധാനങ്ങളിൽ അതിൻ്റെ നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്തുകൊണ്ട് സംഘപരിവാറിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾക്ക് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നേതൃത്വം നൽകുകയാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നിരന്തരമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അതിനുവേണ്ടി ഒരുപാട് സംഗമങ്ങൾ നടത്തുമ്പോഴും ആ പ്രശ്നങ്ങളെ കൂർജൽ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ പരസ്പരം പങ്കുവച്ച് സങ്കടപ്പെടുന്നതിന് വേണ്ടി സമുദായത്തിൻ്റെ ഊർജവും സമയവും സമ്പത്തുമൊക്കെ ചിലവഴിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിലുണ്ട്. എന്നാൽ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടത് ഈ സമുദായം നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചോർത്ത്, നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോർത്ത് സങ്കടപ്പെടാൻ വേണ്ടി സമുദായത്തിൻ്റെ ഊർജവും സമ്പത്തും സമയവും ചെലവഴിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതാണ്. എത്ര കാലം നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും? ഈ പ്രശ്നങ്ങളെ കൂടുതൽ രൂക്ഷമായ രീതിയിൽ അവതരിപ്പിക്കുകയും ഈ പ്രശ്നങ്ങളെ സങ്കീർണമായ രീതിയിൽ നമ്മുടെ മുന്നിൽ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന് ഈ നാട്ടിൽ ഇനി രക്ഷയില്ല എന്ന ബോധ്യം സമുദായത്തിൻ്റെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നിരന്തരമായി നമ്മളതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിലുള്ള വാർത്തകളും ചിത്രങ്ങളുമൊക്കെ നിരന്തരമായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ തളർന്നു പോവുകയാണ്. ഒരു സമുദായത്തെ നിഷ്ക്രിയമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ആ സമുദായത്തിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി അവിടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ രാജ്യത്ത് ഇനി രക്ഷയില്ല, ഈ മണ്ണിൽ നമുക്ക് ഇടമില്ല എന്ന തോന്നൽ ഈ സമുദായത്തിൻ്റെ മനസ്സിനകത്ത് ഉണ്ടാക്കിക്കൊടുത്ത് ആ സമുദായത്തെ നിഷ്ക്രിയരാക്കുക എന്ന ഏറ്റവും വൃത്തികെട്ട മാർഗമാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. അവരുടെ അജണ്ടകൾക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവേണ്ടവരല്ല ഇന്ത്യയിലെ മുസ്ലിം സമുദായം. അവരുടെ അജണ്ടകൾക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും എല്ലാം അവസാനിച്ചു ഇനി നമുക്ക് രക്ഷയില്ല എന്ന നിരാശാബോധത്തോടുകൂടി നമ്മുടെ നാടുകൾ തള്ളി നീക്കേണ്ടവരല്ല ഇന്ത്യയുടെ മുസ്ലിം സമുദായം എന്ന ഏറ്റവും നല്ല ബോധ്യത്തെയാണ് ഈ സമുദായത്തിന് മുന്നിൽ ഈ മുന്നേറ്റ യാത്ര സമർപ്പിക്കുന്നത്. ഏതാണ് ഈ സമുദായമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതാണ് ഈ സമുദായം, ആ സമുദായത്തിൻ്റെ ഗതകാല ചരിത്രം നമ്മൾക്ക് തിരിച്ചറിയണം. ഈ രാജ്യത്ര ഇത്രമേൽ മനോഹരമാക്കുന്നതിന്, ഇത്രമേൽ മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാക്കി ലോകത്തിൻ്റെ മുന്നിൽ നമ്മുടെ രാജ്യത്തെ സമർപ്പിക്കുന്നതിന് ഈ വലിയ ത്യാഗം അനുഭവിച്ച ഒരു സമുദായത്തെയാണ് നിഷ്ക്രിയരാക്കി മാറ്റാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമുദായത്തെ മനോഹരമാക്കി നിർമ്മിക്കുന്നതിൽ വലിയ പങ്കാളിത്തം വഹിച്ച ഒരു സമുദായം. ഈ സമുദായത്തിൻ്റെ ഗതകാല ചരിത്രത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. 800 വർഷത്തോളമാണ് നമ്മുടെ രാജ്യം മുസ്ലിം ഭരണാധികാരികൾ ഭരണം നടത്തിയത്.
മുഗൾ ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ ഈ രാജ്യം മുന്നോട്ടു പോയ സമയത്ത് ഈ രാജ്യം നേടിയെടുത്തിട്ടുള്ള പുരോഗതിയെക്കുറിച്ച്, വളർച്ചയെക്കുറിച്ച് ചരിത്രത്തിൽ വളരെ ഗൗരവത്തോടുകൂടി വളരെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിൽ അതിൻ്റെ അധികാര നേതൃത്വത്തിൻ്റെ കീഴിൽ ഇത്രമേൽ മനോഹരമായി വളർന്നു വന്ന ഒരു രാജ്യത്ത് അവരുടെ പിൻതലമുറക്കാരെ കുറിച്ചാണ് ഈ പ്രതിസന്ധിയും ഈ പ്രയാസങ്ങളും ഈ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് അവരെ തളർത്തുവാൻ വേണ്ടി ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം ശ്രമങ്ങൾക്ക് വഴിവെച്ച് കൊടുക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഗൾ ഭരണാധികാരികൾ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, നവോത്ഥാന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചരിത്രത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതിയാണ് അക്കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം നേടിയെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ട് എത്ര മനോഹരമായിട്ടുള്ള കെട്ടിട സമുച്ചയങ്ങളാണ് നമ്മുടെ രാജ്യത്ത് മുസ്ലിം ഭരണാധികാരികൾ സമർപ്പിച്ചത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഞ്ചാരികളെ ആകർഷിക്കുന്ന മനോഹരമായ സംവിധാനങ്ങൾ ഈ രാജ്യത്ത് നിർമ്മിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ഭരണാധികാരികളാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ആ രീതിയിൽ ഇന്തോ ഇസ്ലാമിക് വാസ്തുവിദ്യ ഈ രാജ്യത്തിന് സമർപ്പിച്ച മുസ്ലിം ഭരണാധികാരികളുടെ മനോഹരമായ ഭരണ നേതൃത്വത്തെക്കുറിച്ച്, പാഠവത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഈ രാജ്യത്തെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഈ രാജ്യത്തിന് സമ്മാനിച്ചു കൊടുത്തിട്ടുള്ളത് മുഗൾ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഭരണാധികാരായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമുക്കറിയാം, രാജ്യം വൈദേശിക അധിനിവേശ ശക്തികൾക്ക് കീഴ്പ്പെട്ടത് മുതൽ ബ്രിട്ടീഷുകാരും ഡച്ചുകാരും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുമൊക്കെ നമ്മുടെ രാജ്യം ഭരിച്ച സമയം മുതൽക്ക് തന്നെ ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് നമ്മൾ ആലോചിക്കാറുള്ളത്. അവരൊക്കെ ഈ രാജ്യത്ത് കടന്നു വരികയും ഈ രാജ്യത്തെ കൊള്ളയടിക്കുകയും ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവനും ഊറ്റിക്കൊണ്ടുപോകുകയും അങ്ങനെ അവരുടെ രാജ്യത്തെ സമ്പൽ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തെ ഓരോ വ്യക്തികളെയും ചൂഷണം ചെയ്യുകയും ചെയ്ത പരിതാപകരമായിട്ടുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. എന്നാൽ അതിനു മുമ്പ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന മുസ്ലിം ഭരണാധികാരികൾ എത്ര മനോഹരമായിട്ടാണ് ഈ രാജ്യം ഭരിച്ചത്. അവർ കടന്നു വന്ന ദേശങ്ങളിലേക്ക് ഈ രാജ്യത്ത് നിന്ന് ഒരു നയാ പൈസ പോലും കൊണ്ടുപോയിട്ടില്ല. ഈ രാജ്യത്ത് നിന്ന് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ അവരുടെ രാജ്യങ്ങളിലേക്ക്, അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അവർ ഈ രാജ്യത്ത് ഭരണം നടത്തിയപ്പോൾ ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തത്, പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. ആ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഔറംഗസീബ് എന്ന് പറയുന്ന പ്രഗത്ഭനായ മുസ്ലിം ഭരണാധികാരിയെക്കുറിച്ച് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ നാട് ഭരിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യമായി നമ്മുടെ രാജ്യം വളർന്നു വലുതായത്. അന്നത്തെ സമകാലികനായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ സമകാലികനായിട്ടുള്ള ഫ്രാൻസിലെ ലൂയിസ് 14-ാമനേക്കാളും 10-ഇരട്ടി വാർഷിക വരുമാനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റിയെടുത്തിട്ടുള്ളത് ഔറംഗസീബാണ്. മാത്രമല്ല, അന്നത്തെ വൻകിട രാജ്യമായിരുന്ന, ഉൽപാദന രംഗത്തും സാമ്പത്തിക രംഗത്തുമൊക്കെ ലോകത്തിലെ വൻകിട ശക്തിയായിരുന്ന ചൈനയെ പോലും മറികടക്കാൻ ഉതകുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തെ മാറ്റിയെടുത്തിട്ടുള്ളത് മുസ്ലിം ഭരണാധികാരിയായിരുന്നു. $450 മില്യൺ അന്നത്തെ മുഗൾ സാമ്രാജ്യത്തിന് കീഴിൽ ഔറംഗസേബിന്റെ നേതൃത്വത്തിന്റെ കീഴിൽ ഈ രാജ്യത്തിന്റെ വാർഷിക വരുമാനം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ആഗോള GDPയുടെ 0.5% നേടുന്ന ഒരു രാജ്യമാക്കി, സാമ്പത്തിക രംഗത്തെ വൻ ശക്തിയാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റിയെടുക്കാൻ മുസ്ലിം ഭരണാധികാരികൾക്ക് സാധിച്ചു എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ ഗതകാല ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും. എന്നാൽ ചരിത്രത്തിൽ എന്താ നമ്മൾ കാണുന്നത്? ചരിത്രത്തിൽ ഔറംഗസീബ് അടക്കമൊരുന്ന മുഗൾ ഭരണാധികാരികളെക്കുറിച്ച്, മുസ്ലിം ഭരണാധികാരികളെക്കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. അവരെ രാജ്യത്ത് വിഭാഗീയതയുണ്ടാക്കി, ഹൈന്ദവ സഹോദരങ്ങൾ ആട്ടിയോടിച്ചു, അമ്പലങ്ങൾ തകർത്തു, ക്ഷേത്രങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കി, ആ രീതിയിൽ വർഗീയതയുടെ
മേലാപ്പ് ചാർത്തിപ്പെട്ടിരിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രത്തെയാണ് ഇന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നതെങ്കിൽ. സത്യസന്ധവും നിഷ്പക്ഷവുമായ ചരിത്രത്തെ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഭരണം ഈ രാജ്യത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചത് മുസ്ലിം ഭരണാധികാരിയായിരുന്നു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. ആ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ, മുസ്ലിം ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ ഈ രാജ്യം പുരോഗതിയുടെ ഉത്തുംഗതയിലേക്ക് എത്തിയ സമയത്താണ് വൈദേശിക ശക്തികൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അവർ ഈ രാജ്യത്തേക്ക് കടന്നു വന്നു, ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവനും ഊറ്റിക്കൊണ്ടുപോയി, ഈ രാജ്യത്തെ ജനങ്ങളുടെ ഊർജവും അവരുടെ സമ്പത്തും മുഴുവനും ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ രാജ്യത്തിൻ്റെ ഗതകാല ചരിത്രം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ അവരുടെ ഭരണ നിർവഹണ മേഖലകളിലൊക്കെ മനോഹരമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആ സമുദായത്തിൻ്റെ പിൻതലമുറക്കാരാണ് ഇന്ന് പ്രശ്നങ്ങളെക്കുറിച്ച് പരിതപിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സാന്ദർഭികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇനി ഈ രീതിയിലുള്ള പ്രശ്നങ്ങളെ അതുപോലെ തന്നെ നമ്മുടെ പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്ത് വിലപിക്കാനല്ല ഇനി നമ്മുടെ സമയം എന്നുള്ളത്. നമ്മുടെ സമയം ഇനി ക്രിയാത്മകമായിട്ടുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കാനാണ്. ഈ സമുദായത്തിൻ്റെ സമ്പത്ത്, ഈ സമുദായത്തിൻ്റെ ഊർജം, ഈ സമുദായത്തിൻ്റെ സമയം ഇനി എന്തിന് വേണ്ടി എങ്ങനെയൊക്കെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടിയുള്ള ആലോചനകൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഈ സമുദായം ഇത്രമേൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ട ഒരു സമുദായമായി മാറുന്നതിന് വേണ്ടി ചില ആളുകളൊക്കെ അണിയറയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈകാരികമായി നമ്മെ ആ രീതിയിലുള്ള പ്രകോപനങ്ങളിൽ കൊണ്ടു ചാടിക്കാനും അങ്ങനെ സമുദായത്തെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് ഇനിയും നമുക്ക് തിരിച്ചറിയാതിരിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള പ്രകോപനങ്ങളിൽ വീണുപോകുന്ന ഒരു സമുദായമായി നമ്മൾ മാറാൻ പാടില്ല. ഈ സമുദായത്തെ ഒരു ഭാഗത്ത് തളർത്തുന്നതിന് വേണ്ടി, നിഷ്ക്രിയരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങളെ ഇനി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എന്താ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളടക്കം സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ഇത്തരം സംവിധാനങ്ങളടക്കം ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർക്ക് വേണ്ടത് പ്രകോപനങ്ങളിൽ വീണ്ടുപോകുന്ന, വൈകാരികതകളിൽ അഭിരമിക്കുന്ന മുസ്ലിം സമുദായത്തെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ അവർ സമർപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിന് വേണ്ടുന്ന ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ അത്തരത്തിലുള്ള വൈകാരികതയിൽ വീണുപോകുന്ന ഒരു സമുദായമായി നമ്മുടെ സമുദായം അധപ്പതിച്ചു പോകാൻ പാടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് അവർ കൊട്ടുന്ന ചെണ്ടയായി മാറാൻ ഈ സമുദായം ഇനി തയ്യാറാകാൻ പാടില്ല. അങ്ങനെ പ്രകോപനങ്ങളിൽ വീണ് പോകുന്നവരല്ല, വിവേകത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സമുദായമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അതല്ലേ വിശുദ്ധമായ ദീനിന്റെ മനോഹരമായ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഹുദൈബിയ സന്ധി നമ്മുടെ മുമ്പിലുണ്ട്. എത്രമേൽ മനോഹരമായിട്ടാണ് ആ ഹുദൈബിയ സന്ധിയുടെ ചരിത്രം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് പറയുന്നതും അങ്ങ് നമ്മെ പഠിപ്പിച്ചതും സത്യം തന്നെയല്ലേ, പിന്നെന്തിനാണ് നമ്മളിങ്ങനെ പേടിച്ച് മാറി നിൽക്കുന്നത്, പിന്നെന്തിനാണ് നമ്മൾ പിന്മാറുന്നത് എന്ന ആവേശത്തോടുകൂടി ചോദിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് വളരെ വിവേകത്തോടുകൂടി പെരുമാറുന്നതിന് വേണ്ടിയിട്ടുള്ള അധ്യാപനമാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ധീരോദാത്തമായിട്ടുള്ള ആ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി വിശുദ്ധമായ ദീനിൻ്റെ ആ ഒരു പതാകക്ക് കീഴിൽ ഇസ്ലാമിക സാമ്രാജ്യം അഭിവൃദ്ധിപ്പെടുന്ന മനോഹരമായിട്ടുള്ള സാഹചര്യം നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിഞ്ഞുവെങ്കിൽ അതാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്, അവിടെയാണ് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത്. ആരെങ്കിലും പടച്ചുവിടുന്ന വൈകാരികമായിട്ടുള്ള ഹീനമായിട്ടുള്ള കുൽസിത ശ്രമങ്ങൾക്ക് അടിമപ്പെടേണ്ടവരല്ല മുസ്ലിം സമുദായം, നമ്മൾ അജയ്യമായി മുന്നോട്ട് പോവേണ്ടവരാണ്. ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇന്ന് അധികാരത്തിലേക്കുള്ള ഏറ്റവും നല്ല കുറുക്ക് വഴി എന്ന് പറയുന്നത് മതത്തിൻ്റെ പേരിൽ മനുഷ്യർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് ആ തിയറി ആദ്യമായി നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരാണ്.
അവർക്കറിയാം ഒരു സുസ്ഥിരമായിട്ടുള്ള ഭരണം അവർക്ക് നടത്തണമെങ്കിൽ ഈ രാജ്യത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും പരസ്പരം ഭിന്നിപ്പിക്കണമെന്ന്. അങ്ങനെ മുസ്ലിമിനും ഹിന്ദുവിനും ഇടയിൽ ഭിന്നതയുണ്ടാക്കി ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് രാജ്യത്തിൻ്റെ അധികാര വഴി നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് എന്ന് ബ്രിട്ടീഷുകാരെ മനസ്സിലാക്കി. അതിനുവേണ്ടി അവർ ആസൂത്രിതമായി ശ്രമങ്ങൾ നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിവൈഡ് ആൻഡ് റൂൾ ഇവിടെ നടപ്പിലാക്കിയത്. എന്നാൽ ആ ബ്രിട്ടീഷുകാരുടെ പാദസേവകരായി രാജ്യത്ത് കടന്നു വന്നിട്ടുള്ള സംഘ് പരിവാർ അനുകൂലികൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന സമാനമായ നിലപാടാണ്. അവർ ഹിന്ദുവിനെയും മുസ്ലിമിനെയും പരസ്പരം ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുകയാണ്. അങ്ങനെ നമ്മുടെ വിഷയങ്ങളെ വളരെ സങ്കീർണമായി അവതരിപ്പിക്കുകയും അങ്ങനെ നമ്മൾ പ്രകോപനത്തിൽ വീണു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്. ഇന്ന് നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത് രാജ്യത്തിൻ്റെ 37% വരുന്ന ജനങ്ങളുടെ പിൻബലത്തിലാണ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ 63% ജനങ്ങളും നരേന്ദ്രമോദി അധികാരത്തിലേക്ക് കടന്നു വരരുത് എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്. ഈ രാജ്യം ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം ഈ രാജ്യത്തിനുണ്ടാവരുത് എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്. അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്തിലെ ഹൈന്ദവ സഹോദരന്മാരുണ്ട്, ക്രൈസ്തവ സഹോദരന്മാരുണ്ട്, മറ്റു മതസമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. എല്ലാ മതസമുദായത്തിൽപ്പെട്ട ആളുകളും ആ 67% എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെയും ഈ രാജ്യത്തിൻ്റെ വൈവിധ്യത്തെയും മാനിക്കുന്നവരും അംഗീകരിക്കുന്നവരുമാണ്. അതുകൊണ്ട് ജനാധിപത്യ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നമുക്ക് പ്രതീക്ഷയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. നമുക്ക് പ്രതീക്ഷയുണ്ട്, അതിന് മതേതര വോട്ടുകൾ ഭിന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. മതേതര ചേരികൾ ഒന്നിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് മനോഹരമായിട്ടുള്ള നമ്മുടെ പാരമ്പര്യവും പൈതൃകവും ഒക്കെ തിരിച്ചുപിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിനിടയിലും ഈ വൈകാരികത ഇളക്കി വിട്ടുകൊണ്ട് പ്രകോപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മതേതര ചേരികൾക്കുള്ളിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ള തന്ത്രം ഇവിടെ ആസൂത്രിതമായി പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചറിയാൻ ഈ രാജ്യത്തിലെ മതേതര ചേരികൾക്കും സാധിക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് സമയമെടുക്കുമെങ്കിലും നമ്മുടെ മുമ്പിൽ അജയ്യമായി ഇസ്സത്തോടുകൂടി ഈ സമുദായത്തിന് നിലനിൽക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ മറ്റു പലതുമുണ്ട്. കാവലം പാർലമെന്റ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല നമ്മുടെ ക്രിയാത്മകമായ പരിഹാരം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഓരോ 5 വർഷം കഴിയുമ്പോഴും ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രതിനിധികൾ മാറി മാറി വരുമ്പോഴും മാറാത്ത ഒരു വിഭാഗം ഈ രാജ്യത്തിൻ്റെ സ്ഥിതിവിഗതികളിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഏറ്റവും വലിയ തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. അത് ഈ രാജ്യത്തിൻ്റെ ബ്യൂറോക്രസിയാണ്, ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രയാസങ്ങളും അതിൻ്റെ ആത്യന്തികമായ കാരണങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിച്ചു നോക്കുമ്പോൾ ബ്യൂറോക്രസിയുടെയും അത്തരത്തിലുള്ള അതിന് നേതൃത്വം നൽകുന്ന മുഴുവൻ സംവിധാനങ്ങളുടെയും ഇടപെടലുകളെ കുറിച്ച് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും. ഇപ്പോൾ സംവരണവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നാക്ക വിഭാഗത്തിന് 10% സംവരണം, ഉദ്യോഗ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും വകവെച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. എന്നാൽ പിന്നോക്ക ജനവിഭാഗം മുസ്ലിം സമുദായത്തിനടക്കം അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ പോലും പൂർണ്ണമായി ലഭ്യമായിട്ടില്ല എന്ന് കണക്കുകൾ കൃത്യമായി പറയുന്നു. നമ്മൾ നമ്മുടെ അവകാശങ്ങൾ ചോദിക്കുകയാണ്, നമ്മൾ നമ്മുടെ അവകാശങ്ങൾ എല്ലാവരുടെയും മുന്നിൽ ചോദിച്ചു വാങ്ങുകയാണ്. പക്ഷേ ആ അവകാശങ്ങൾ ചോദിക്കുന്നതിനെ പോലും അത് വർഗീയതയാണ്, അത് തീവ്രവാദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തളർത്തിയിടാനാണ് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് മുന്നോക്ക വിഭാഗത്തിന് 10% സംവരണം തീരുമാനിച്ചപ്പോൾ ആ തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉദ്യോഗസ്ഥ മേഖലയിൽ ഉണ്ടായി എന്നുള്ളതാണ്. എന്നാൽ പിന്നോക്ക ജനവിഭാഗത്തിന് മുസ്ലിം സമുദായത്തിന് നേരത്തെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ മുഴുവനും ഇതുവരെയായിട്ടും ലഭ്യമായിട്ടില്ല എന്ന് കണക്കുകൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ട് പോലും അത് നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ദ്രുതഗതിയുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ നിർദ്ദേശിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാകാത്തത് എന്നതിനെ കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കുമ്പോഴാണ് ആ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നത് ഈ രാജ്യത്തെ ബ്യൂറോക്രസിയാണ്, ഉദ്യോഗസ്ഥ വൃന്ദമാണ്.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടൊക്കെ സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൻ്റെ അഭിമാനകരമായ നിലനിൽപ്പ്, അത് അതിന് വേണ്ടുന്ന ക്രിയാത്മകമായിട്ടുള്ള പരിഹാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. വിദ്യാഭ്യാസ ശാക്തീകരണത്തിലൂടെ ഉദ്യോഗസ്ഥ മേഖലയിൽ പ്രാതിനിധ്യം ലഭ്യമായി. അങ്ങനെ വരും തലമുറക്ക് വളരെ അഭിമാനകരമായ അസ്തിത്വവും നിലനിൽപ്പും ആ ഒരു ഇസ്സത്തും സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മുന്നേറ്റ യാത്ര നമ്മുടെ നാടുകളിലേക്ക് കടന്നു വരുന്നത്. ഇൻഷാല്ലാ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഇത് നമ്മൾ ഏറ്റെടുക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ്. ഇനിയുള്ള നാളുകൾ ഈ ഉത്തരവാദിത്ത നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സമയവും നമ്മുടെ ഊർജവും നമ്മുടെ സമ്പത്തും ഒക്കെ ചിലവഴിക്കേണ്ടത്. അനാവശ്യമായ ചർച്ചകളിൽ നിന്ന്, അനാവശ്യമായിട്ടുള്ള സംഗമങ്ങളിൽ നിന്ന്, അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് വരും തലമുറക്കും അഭിമാനത്തോടുകൂടി നിലനിൽക്കണമെങ്കിൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉദ്യോഗസ്ഥ പ്രാതിനിധ്യം ഉണ്ടായേ മതിയാകൂ. അതിനു വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതികളും പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്ത് മഹല്ല് തലങ്ങളിൽ നിന്ന് തന്നെ അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായി. അങ്ങനെ അതിശക്തമായ ഒരു തിന്നെ തുടക്കം കുറിക്കാൻ നമ്മുടെ ഈ സംഗമം കൊണ്ട് സാധ്യമാവട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.